നമസ്കാരം. രോഗങ്ങളിൽ തന്നെ ഏറ്റവും പൂർവ്വസ്ഥിതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കിഡ്നി രോഗങ്ങൾ. നമ്മുടെ നട്ടലിൻ്റെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ചെറിയ അവയവമാണ് കിഡ്നി. ഓരോ കിഡ്നിയും ഏകദേശം 150 ഗ്രാം ഭാരം വരുമെങ്കിലും ഇവ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ജോലികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, നമ്മുടെ രക്തത്തിലെ വേസ്റ്റ് പ്രൊഡക്ട്സിനെ എല്ലാം മൂത്രത്തിലൂടെ പുറന്തള്ളുന്നതാണ് കിഡ്നിയുടെ ജോലി. അതോടൊപ്പം തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ശരീരത്തിലെ അയൺസ്, ഇലക്ട്രോലൈറ്റ്സ് എല്ലാത്തിനെയും ബാലൻസിൽ കൊണ്ടുവെക്കുന്നതും കിഡ്നിയാണ്. ഏകദേശം മനുഷ്യ ശരീരത്തിൽ 5 ലിറ്ററോളം രക്തമുണ്ട്. ഈ രക്തം എല്ലാം 25 മുതൽ 30 തവണ വരെയാണ് ഓരോ ദിവസവും കിഡ്നി പ്യൂരിഫൈ ചെയ്ത് തരുന്നത്. അത്തരത്തിലുള്ള ഒരു അവയവം ഒരു ദിവസം മുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ കിഡ്നിക്ക് സ്തംഭനം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം നേരത്തെ തന്നെ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നതാണ്. അത്തരത്തിലുള്ള 7 ലക്ഷണങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യത്തെ ലക്ഷണം മുഖത്തും കാലിലും കാണപ്പെടുന്ന നീരാണ്. നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷനെ ബാധിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ എന്നൊരു കണ്ടീഷൻ വരുന്നുണ്ട്. വാട്ടർ റിട്ടൻഷൻ എന്ന് വെച്ചാൽ വെള്ളം പുറത്തു പോവാത്ത ഒരവസ്ഥ. അത്തരത്തിൽ വരുന്ന എക്സ്ട്രാ ഫ്ലൂയിഡെല്ലാം നമ്മുടെ മുഖത്തും കാലിലും കെട്ടിക്കിടന്നാണ് നമുക്ക് മുഖത്തും കാലിലും നീര് വരുന്നത്. രണ്ടാമത് കാണപ്പെടുന്ന ലക്ഷണം മൂത്രത്തിലാണ്. നമ്മുടെ മൂത്രത്തിൽ പലതരം മാറ്റങ്ങൾ വരുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് രോഗികൾ നമ്മളെ സമീപിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂത്രത്തിൽ കാണുന്ന പതയാണ്. മൂത്രത്തിൽ പത കാണാനുള്ള പ്രധാന കാരണം നമ്മുടെ മൂത്രത്തിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൽബുമിൻ എന്ന പ്രോട്ടീൻ ഒരുപാടായി നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നീട് മൂത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ മൂത്രത്തിൽ കളറ് മാറ്റമാണ്. കളറ് മാറ്റം വരുന്നത് മൂത്രത്തിലൂടെ രക്തം പോകുമ്പോഴാണ്. കൂടുതലായിട്ടും കട്ടൻ ചായയുടെ നിറത്തിൽ മൂത്രം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ നിറത്തിലുള്ള യൂറിൻ പോകുന്നത് മൂത്രത്തിലൂടെ പഴുപ്പ് പോകുമ്പോഴാണ്. ഇത്തരത്തിലെല്ലാം മാറ്റങ്ങളാണ് മൂത്രത്തിൽ കണ്ടുവരുന്നത്. കൂടാതെ മൂത്രക്കടച്ചിൽ അനുഭവപ്പെടുന്ന ആൾക്കാരുമുണ്ട്. കിഡ്നി രോഗികളിൽ കൂടുതലായും ഇടയ്ക്കിടെ മൂത്രക്കടച്ചിൽ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ മൂത്രക്കടച്ചിൽ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് പനിയും കുളിരും അനുഭവപ്പെടാറുണ്ട്. ഇത്തരത്തിൽ മൂത്രക്കടച്ചിൽ വരുന്ന ആൾക്കാർ ഇടയ്ക്കിടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മൂന്നാമതായി, ദേഹമാസകലം കാണപ്പെടുന്ന ചൊറിച്ചിലാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരിയായ രീതിയിൽ പുറന്തള്ളപ്പെടാത്തതാണ്. അത്തരത്തിൽ ഫോസ്ഫറസ് കെട്ടിക്കിടക്കുമ്പോൾ ഇത് കാൽഷ്യവുമായി ബൈൻഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിനടിയിൽ ഇറിറ്റേഷൻ അഥവാ ചൊറിച്ചിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നാലാമതായിട്ട്, നമ്മുടെ കിഡ്നി ശരിക്ക് ഫിൽട്ടർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധം എന്നോണം നമുക്ക് ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടും. അതോടൊപ്പം തന്നെ അതിഭയങ്കരമായ ക്ഷീണവും കിഡ്നി പേഷ്യൻസിൽ കാണപ്പെടാറുണ്ട്. അഞ്ചാമതായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ കിഡ്നിക്ക് ഒരു പ്രത്യേക ഫംഗ്ഷൻ കൂടിയുണ്ട്. എരിത്രോപോയിറ്റിൻ എന്നൊരു ഹോർമോൺ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എരിത്രോപോയിറ്റിൻ കുറയുമ്പോൾ, കിഡ്നിക്ക് എന്തെങ്കിലും കേടുപാട് പറ്റുമ്പോൾ ഈ ഹോർമോണിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മുടെ രക്തത്തിലെ Hbയുടെ അളവും, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവും കുറയുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഓക്സിജൻ വേണ്ട വിധത്തിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് ശ്വാസ തടസ്സം അല്ലെങ്കിൽ കിതപ്പ്, കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കുമുള്ള കിതപ്പ് എല്ലാം അനുഭവപ്പെടാറുണ്ട്. ആറാമതായിട്ട്, ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് വളരെയധികം പേഷ്യൻസ് നമ്മളോട് പറയുന്ന ഒരു പ്രശ്നമാണ്. ഇത്തരത്തിൽ കിഡ്നി പ്രശ്നങ്ങളുള്ളവരെല്ലാം രാത്രി ഉറക്കം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജസ്, അതായത് കിഡ്നി അസുഖത്തിൻ്റെ നേരത്തെയുള്ള സ്റ്റേജസിൽ ഇവർക്ക് രാത്രി അടിക്കടി മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഈ രോഗം മൂർച്ഛിക്കുന്നതിനോടനുസരിച്ച് മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതും കാണാൻ പറ്റും. അവസാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് രക്തസമ്മർദ്ദം. നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ രക്തസമ്മർദ്ദത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ദീർഘനാളായിട്ട് ഷുഗറോ പ്രഷറോ ഉള്ള രോഗികൾ അവ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അത് കിഡ്നി ഡിസീസിലേക്കുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കിഡ്നി ഡിസീസ് വന്നാൽ പ്രഷർ കുറയാനും പ്രയാസമാണ്. അപ്പോൾ നമ്മളൊരു പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ പ്രഷർ കൂടുതലായിട്ട് കണ്ടാൽ വീണ്ടും വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തുടർച്ചയായി പ്രഷർ കുറയാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസ് സംശയിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 7 ലക്ഷണങ്ങളിൽ 3 അതിൽ കൂടുതലോ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിഡ്നിക്ക് വേണ്ട ടെസ്റ്റുകൾ ചെയ്യണം. ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഒരു ബ്ലഡ് റൂട്ടീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലഡിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇനി യൂറിൻ ടെസ്റ്റ് ചെയ്താലോ? യൂറിൻ ടർബിഡിറ്റി കാണാം, യൂറിനിൽ പസൽസ് അതായത് പഴുപ്പ്, അതുപോലെ രക്തം RBC ആയിട്ട് കാണാൻ പറ്റും. എപ്പിത്തീലിയൽ സെൽസ് എന്നിവയെല്ലാം യൂറിനിലും കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ, അതായത് കിഡ്നി ഡിസീസ് നമുക്ക് കൺഫേം ചെയ്യാനും എത്രത്തോളം എത്തി എന്നറിയാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ACR അഥവാ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ, ഇത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ തന്നെ GFR, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നാണ് പറയുന്നത്. ഈ GFR നോക്കിയാലാണ് നമുക്ക് നമ്മുടെ കിഡ്നി കേടുപാടിൻ്റെ ഏത് അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഈ 5 സ്റ്റേജിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് GFR എന്ന ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഈ ടെസ്റ്റുകളെല്ലാം നടത്തി നിങ്ങൾ ഒരു അനുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ
അതായത് നിങ്ങൾക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈകിക്കരുത്. ഭക്ഷണ ക്രമീകരണങ്ങളും നമ്മുടെ കിഡ്നി ശുദ്ധീകരിക്കാനുള്ള എന്താ മാർഗങ്ങൾ എന്ന് വെച്ചാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം അനുഭവപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും.